വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറ 275-ാമത്തെ ആയത്തിൽ അഹല്ലല്ലാഹുൽ ബൈആ വഹറമ റിബാ, കച്ചവടത്തിന് അല്ലാഹു അനുവദനീയമാക്കിയിരിക്കുന്നു, പലിശയെ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ജോലിയും ബിസിനസ്സും ചെയ്യുന്നത് അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഹലാലായ അനുവദനീയമായ വരുമാനം നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളെ പോറ്റാനും പാപങ്ങളെ സഹായിക്കാനും മതകാര്യങ്ങൾക്ക് വേണ്ടി ധർമ്മം ചെയ്യാനും വേണ്ടിയാണ് അല്ലേ? എന്നാൽ പലരുടെയും അധ്വാനിച്ച് സ്വരൂപിച്ച പണം പല തട്ടിപ്പ് ഉടായിപ്പ് ബിസിനസ്സിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. ആരെങ്കിലും പറഞ്ഞത് കേട്ടത്, സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞത്, പല ചൂഷകന്മാരുടെയും അനുഭവ സംഭവങ്ങൾ ഓഫറുകൾ കേട്ട് അതിലേക്ക് ചാടി വീഴാണ്. എന്നാൽ സുതാര്യമായ വിശ്വസനീയമായ ലീഗലായ ബിസിനസ്സാണെന്ന് അറിയാൻ, അതിനെ സംബന്ധിച്ച് പഠിക്കാൻ, ചോദിക്കാൻ, ഉറപ്പുവരുത്താൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം ഇരട്ടിപ്പണം വരും എന്ന ഓഫറുകളുമായി, മോഹവാഗ്ദാനങ്ങളുമായി, കാശിനോടുള്ള പണത്തിനോടുള്ള ആർത്തിമൂത്ത്, പണത്തിൻ്റെ സാമ്പത്തിക പ്രയാസത്തിൻ്റെ ആ അഗാധഗർത്തത്തിലേക്ക് പോകുമ്പോൾ അതിൽ പെട്ടുപോവുകയാണ്. നമ്മുടെ മുമ്പിലേക്കൊരു ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞു വരുന്ന, വാഗ്ദാനവും ഓഫറും പറഞ്ഞു വരുന്ന ആളുകളോട് നാല് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഉറപ്പ് വരുത്തണം, അത് പരിശോധിക്കണം. ഇസ്ലാമിൽ അത് ഹലാലാണെന്ന് ഉറപ്പുള്ളതാണെങ്കിൽ നമ്മുടെ കാശ്, നമ്മുടെ വരുമാനം അത് ഹലാലായ വരുമാനമായിരിക്കും, അത് ഹലാലായ സമ്പത്തായിരിക്കും, അതിൽ ബറക്കത്തുണ്ടാവും. ഇസ്ലാമിൽ ഹലാലായ ബിസിനസ് ലാഭവും നഷ്ടവും ഒക്കെ അതിലുണ്ടാകും. ഏതാണ് ആ നാല് കാര്യങ്ങൾ? ഒരാൾ ബിസിനസ്സുമായി നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നാല് കാര്യങ്ങൾ അവരോട് ചോദിക്കണം. ഒന്ന്, ലൈസൻസ്. നിങ്ങൾ നടത്തുന്ന ബിസിനസ്സിന്, കച്ചവടത്തിന്, വ്യാപാരത്തിന് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഉണ്ടോ? ഇന്ത്യ രാജ്യത്ത് ആ ബിസിനസ് നടത്താനുള്ള അനുമതി, അംഗീകാരം സംസ്ഥാനത്ത് അല്ലെങ്കിൽ ജില്ലയിൽ അല്ലെ പഞ്ചായത്തിൽ അതിന് ഒരു അംഗീകാരം, അനുമതി ഇതിന് ലഭിച്ചിട്ടുണ്ടോ? എവിടെ ലൈസൻസ് ചോദിക്കണം. ആ ബിസിനസ്സിൻ്റെ പേരും ആ ബിസിനസ്സിലെ പ്രൊഡക്റ്റുകളും ആ ലൈസൻസിൻ്റെ അടിസ്ഥാനത്തിലാണോ നടക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തണം. എന്തേ നമ്മൾ ചോദിക്കാത്തത്? രണ്ടാമത്തേത് ജി എസ് ടി രജിസ്ട്രേഷൻ, അതിനൊരു നമ്പർ. ജി എസ് ടി എന്ന് പറഞ്ഞാൽ ജി ഗുഡ്സ്, എസ് സർവീസ്, ടി ടാക്സ്. അതായത് ബിസിനസ് നടത്തുന്ന ആളുകളിൽ നിന്നൊരു തുക ഗവൺമെൻറ് വാങ്ങുകയും അത് രാജ്യത്തെ ജനങ്ങളുടെ ഗുണത്തിന് വേണ്ടി ചെലവാക്കുകയും ചെയ്യുന്ന ഒന്നാണ് ജി എസ് ടി. ആ ജി എസ് ടി രജിസ്ട്രേഷൻ, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് നൽകുന്ന ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ആ ബിസിനസ്സിൻ്റെ പേരിൽ ആ പ്രൊഡക്റ്റിന് എത്രയാണ് ജി എസ് ടി? ആ ജി എസ് ടി ഫയൽ ചെയ്യുന്ന ഒരു ബിസിനസ്സാണോ? രണ്ടാമത്തേത് അത് ചോദിക്കണം, ഉറപ്പു വരുത്തണം. ലൈസൻസും ജി എസ് ടി ഒക്കെ ചോദിക്കുമ്പോൾ തന്നെ ഏകദേശം തട്ടിപ്പും ഉടായിപ്പുമായി വന്ന ആളുകൾ അവിടെ തന്നെ മുട്ടുകുത്തും. അവരുടെ കള്ളത്തരങ്ങൾ, ചതികൾ നമുക്ക് വ്യക്തമാകും. മൂന്നാമത്തേത് പാൻ കാർഡ്, അതായത് പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. ഇത് ആ ബിസിനസ്സിൻ്റെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ഒന്നാണ്. ഇന്ത്യ രാജ്യത്ത് അവൻ്റെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന, ആ ബിസിനസ്സിൻ്റെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന പാൻ കാർഡ്, ഇത് നിങ്ങളുടെ ബിസിനസ്സിനുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? ആ പാൻ കാർഡ് പരിശോധിച്ച് ആ ബിസിനസ്സിൻ്റെ പേര്, ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആ വർഷം ഒക്കെ അതിൽ കാണാം. നാലാമത്തേത് ഈ ലൈസൻസും ജി എസ് ടി രജിസ്ട്രേഷനും പാൻ കാർഡും ഈ പ്രൂഫുകളൊക്കെ വെച്ചിട്ട് ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ
അതിന് ഒരു കറണ്ട് അക്കൗണ്ട്, ഒരു കറണ്ട് അക്കൗണ്ട് ബാങ്കിൽ അതുണ്ടോ? ഈ നാല് കാര്യങ്ങൾ, ഇതാണ് പ്രൊഫൈൽ, ഒരു ബിസിനസിൻ്റെ പ്രൊഫൈൽ. അത് നമ്മൾ പരിശോധിച്ച് ഉറപ്പിച്ച് അത് നമുക്ക് കണ്ട് ബോധ്യപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ്സാണോ? ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ, രാജ്യത്തിൻ്റെ ബിസിനസ് നിയമങ്ങൾ അനുസരിച്ചാണോ നമുക്ക് ചേരാം? അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. പണത്തിൻ്റെ ആർത്തി, അതുപോലെ പണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മറവച്ച് ഒരുപാട് ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അധ്വാനിച്ച, നമ്മൾ സ്വരൂപിച്ച കാശ് പണം നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ നാടിന്, നമ്മുടെ പാവങ്ങൾക്ക്, നമ്മുടെ ദീനീകാര്യങ്ങൾക്ക് വേണ്ടിയാ. അത് കള്ളത്തരവും ചതിയും ചൂഷണവും വഞ്ചനയും നടത്തി ആരാൻ്റെ മുതൽ അപഹരിച്ച് ജീവിക്കുന്ന അത്തരം ഫ്രോഡുകൾക്ക് കൊടുക്കാനുള്ളതല്ല എന്നൊരു ബോധം നമുക്കുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.